നമസ്കാരം. അച്ഛൻ വഴക്കുകൾ തുടരവേ പെട്ടെന്ന് അവൻ പൊട്ടിത്തെറിച്ചു. ഇയാളുണ്ടല്ലോ, ഇയാൾ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഇയാൾക്ക് ഇയാളുടെ മോൾ മതി, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. അവൾ എവിടെ വേണേലും പോകാൻ സമ്മതിക്കും. അവൾ പറയുന്നതൊക്കെ അപ്പോൾ വാങ്ങിക്കൊടുക്കും. ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ പോലും എന്നെ ആർക്കും ആ വീട്ടിൽ വേണ്ട. ബെൽറ്റൂരിയാണ് എന്നെ അടിക്കുക. ഇതും പറഞ്ഞവൻ വാവിട്ട് കരഞ്ഞു. വിവേചനവും വാത്സല്യ കൂടുതലും ഒരു കുഞ്ഞിന്റെ മനസ്സിനുണ്ടാക്കിയ മുറിവ് എത്ര വലുതാണെന്ന് തുറന്നു കാട്ടുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കല. ക്ലാസ്സിനും സ്കൂളിനും മൊത്തം വികൃതിയായിരുന്ന പയ്യൻ സങ്കടം പെരുകി നാളുകളേറെ ജീവിച്ച അനുഭവമാണ് കൗൺസിലർ പങ്കുവെക്കുന്നത്. അധ്യാപകരെയും വീട്ടുകാരെയും അനുസരിക്കാതെ വൃത്തിയോടെ വെടിപ്പായി സ്കൂളിലിരിക്കാത്ത വിദ്യാർത്ഥി, അവന്റെ ഉള്ളിൽ വിങ്ങിയിരുന്ന സങ്കടം, അരക്ഷിതാവസ്ഥ, ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നിസ്സഹായത തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് കൗൺസിലർ കലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. കൗൺസിലറായി ആദ്യകാലങ്ങളിൽ ജോലി നോക്കിയിരുന്ന ഒരു സ്കൂളിലെ ഒരു കുട്ടി, അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടമ്പിത്തരത്തിന് കൈയും കാലും വെച്ച പോലെ ഒരു പയ്യൻ. അതുകൊണ്ട് തന്നെ കൗൺസിലറായ എൻ്റെ സ്വന്തം കുട്ടിയായി അവൻ അറിയപ്പെട്ടു. അതെങ്ങനെയാണല്ലോ, സ്കൂളിലെ ചട്ടമ്പി പിള്ളേർ മുഴുവൻ കൗൺസിലറിന് സ്വന്തമാണ്. ഇവനെ തൽക്കാലം അപ്പു എന്ന് വിളിക്കാം. അപ്പു കാണിക്കുന്ന കുരുത്തക്കേടുകൾ സഹിക്കാൻ പാകത്തിന് അവിടെ ഒരു അധ്യാപികയും ഇല്ല എന്ന അവസ്ഥയെത്തി. എനിക്കും വയ്യ, പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ തലയാട്ടി സമ്മതിക്കും. ഇല്ല ടീച്ചറെ, ഇനി ഞാൻ നല്ല കുട്ടി, ചിരിച്ചുകൊണ്ട് എൻ്റെ മുറിവിട്ടിറങ്ങുന്ന അവൻ നേരെ പോകുന്നത് അടുത്ത കുസൃതി ഒപ്പിക്കാനാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, എത്ര വഴക്കു പറഞ്ഞാലും കേട്ടു നിൽക്കും, മറുത്തൊരക്ഷരം പറയില്ല. സ്റ്റാഫ് റൂമിൽ ഒന്നടങ്കം അത് പറയും. പഠിക്കാനും ബുദ്ധിയുണ്ട്, പക്ഷേ ശ്രമിക്കില്ലല്ലോ. അങ്ങനെ അപ്പോ പുരാണം നീളുന്ന വേളയിൽ പുതിയ ഒരു ടീച്ചർ ചാർജ് എടുത്തു. അപ്പോവിൻ്റെ ക്ലാസ്സിലെത്തിയാൽ ആദ്യം തന്നെ അധ്യാപകർ അവനെ പിടിച്ച് ബോർഡിൻ്റെ കീഴെ താഴെ ഇരുത്തും. കുട്ടികളുടെ ഇടയിൽ ഇരുത്തിയാൽ അവിടെ ബഹളം. പുറത്ത് നിർത്തിയാൽ റോഡിൽ കൂടി പോകുന്ന ആളുകളെയൊക്കെ കൂയി എവിടെ പോകുന്നു എന്നൊക്കെ ഇവിടെ നിന്ന് അവൻ വിളിച്ചു ചോദിക്കും. പുതിയ ടീച്ചർ അവനെ ആദ്യം ബോർഡിൻ്റെ കീഴെ ഇരുത്തി. രക്ഷയില്ല, അവിടെ ഇരുന്നും ബഹളം. കോക്രി കാട്ടി കുട്ടികളെ ചിരിപ്പിക്കുന്ന അവനെ കണ്ടിട്ട് ടീച്ചർ പൊട്ടിത്തെറിച്ചു. തിരിഞ്ഞിരിക്കടാ. അവൻ അനുസരിച്ചു. തിരിഞ്ഞിരുന്ന അവനോട്, മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചൂടെ, നിന്റെ അടിവസ്ത്രം പാൻറിൻ്റെ മുകളിൽ കാണാലോ. ടീച്ചർ ദേഷ്യത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു. ആഹാ, ടീച്ചർ കണ്ടോ, എന്നാൽ പറ, എന്താണ് എൻ്റെ നിക്കറിൻ്റെ നിറം? പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഊഹിക്കാൻ പോലും വയ്യ. ഇയാളുടെ പുത്രൻ, ഇതാണ് അവനെ കുറിച്ച് എന്നോട് പറയുക. എൻ്റെ പുത്രൻ്റെ ഈ തെറ്റിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാളെ അച്ഛനെ കൊണ്ടുവാ. ഇത്രയും നാൾ അച്ഛനെ വിളിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല. അമ്മ വരും, കുറേ പരാതി കേൾക്കും, തിരിച്ചും അവനെക്കുറിച്ച് പരാതികൾ പറയും, പോകും. വേണ്ട ടീച്ചറെ, അത് വേണ്ട, അച്ഛനെ വിളിക്കേണ്ട. ഓരോ വട്ടവും അവനോട് തോന്നുന്ന സഹതാപം മാറ്റിവെച്ച് ഇത്തവണ കർശനമായി അമ്മയെ വിളിച്ചു. അപ്പുവിൻ്റെ പിതാവ് തന്നെ സ്കൂളിലെത്തണമെന്ന് പറഞ്ഞു. കുറച്ചു നേരം നിശബ്ദമായി നിന്നിട്ട് അവർ ഫോൺ വെച്ചു. അദ്ദേഹം എത്തി. അപ്പുവും അച്ഛനും എൻ്റെ കൗൺസിലിംഗ് റൂമിൽ. സ്കൂളിൽ എത്ര പറഞ്ഞാലും വൃത്തിയില്ലാതെ വരുന്ന ഒരു കുട്ടിയാണ് അപ്പു. അമ്മയെ കാണുമ്പോൾ അധ്യാപികമാർ അതും പറയാറുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന അച്ഛനും അവൻ്റെ അമ്മയെപ്പോലെ തന്നെ ഭംഗിയായി ഒരുങ്ങി വന്ന ഒരു വ്യക്തി. അപ്പു ഇവരുടെ രണ്ടുപേരുടെയും മകൻ തന്നെയാണോ എന്നൊരു സംശയം ആർക്കും തോന്നാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും മുൻപ് തന്നെ അദ്ദേഹം അവനെക്കുറിച്ചുള്ള കുറേ കുറ്റങ്ങൾ ഇങ്ങോട്ട് നിരത്തി. ചിലപ്പോഴൊക്കെ ശപിച്ചു. സാധാരണ വഴക്കു പറയുമ്പോൾ ചെറു ചിരിയോടെ തലകുനിച്ചു നിൽക്കുന്നവൻ, അവൻ കൈകെട്ടി എൻ്റെ നേർക്ക് നോക്കിയിരിക്കുന്നു. തൊട്ടപ്പുറത്തിരുന്ന് അവനെ വഴക്കു പറയുന്ന അച്ഛൻ പറയുന്നതും കേട്ട്. ഇവന് താഴെ ഒരു പെൺകുട്ടിയാണ്, അതിനും കൂടി അപമാനമായി മാറും. അച്ഛൻ വഴക്കുകൾ തുടരവേ പെട്ടെന്ന് അവൻ പൊട്ടിത്തെറിച്ചു. ഇയാളുണ്ടല്ലോ, ഇയാൾ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഇയാൾക്ക് ഇയാളുടെ മോൾ മതി, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. അവളെ എവിടെ വേണേലും പോകാൻ സമ്മതിക്കും. അവൾ പറയുന്നതൊക്കെ അപ്പോൾ വാങ്ങിക്കൊടുക്കും. ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ പോലും എന്നെ ആർക്കും ആ വീട്ടിൽ വേണ്ട. ബെൽറ്റൂരിയാണ് എന്നെ അടിക്കുക. ഇതും പറഞ്ഞവൻ വാവിട്ട് കരഞ്ഞു. അവൻ്റെ അച്ഛൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആ മുഖഭാവം വ്യക്തമാക്കി. ആ മുഖത്ത് ആദ്യം കണ്ട അമ്പരപ്പ് പിന്നെ സങ്കടമായി വന്നു. മോനെ എന്ന് വിളിച്ചയാൾ അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കൈ അവൻ തട്ടിമാറ്റി. അവൾ മറ്റൊരു കുടുംബത്തിൽ ചെന്ന് കയറേണ്ടവളല്ലേ, അതുകൊണ്ടാണ്. നീ എൻ്റെ മോന, എനിക്ക് അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകേണ്ടവൻ, വെള്ളം ഒഴിച്ചു തരേണ്ടവൻ.
ഇങ്ങനെ എന്തൊക്കെയോ അയാൾ പറഞ്ഞു. മകനും അച്ഛനും ഒപ്പം കരഞ്ഞു. എൻ്റെ ഇന്നേ വരെയുള്ള കൗൺസിലിംഗ് ജീവിതത്തിൽ മറക്കാനാകാത്ത ദിനം. എൻ്റെ അമ്മയെ ഓർത്തിട്ട അല്ലേൽ എവിടെയും ഇറങ്ങിപ്പോയനെ. അവൻ്റെ ഈ പറച്ചിൽ ഒന്നും ആ മനുഷ്യനെ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മകൻ്റെ ഈ മുഖം അദ്ദേഹം കണ്ടിട്ടില്ല, അവൻ്റെ ഉള്ളം അറിഞ്ഞിട്ടില്ല. ആൺകുട്ടിയല്ലേ, കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചാൽ വഷളാകും. അതല്ലാതെ അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. കൗമാരപ്രായത്തിലെത്തുന്ന ആൺകുട്ടികളെ അച്ചടക്കത്തിന് വളർത്തണമെന്നേ അദ്ദേഹത്തിനറിയൂ. നാളെ അവനാണ് കുടുംബം നിലനിർത്തേണ്ടത്. അപ്പുവിനെ അച്ഛനും അച്ഛനെ അപ്പുവിനും മനസ്സിലായില്ല. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് സർ, കുട്ടികളത് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ അതിലൂടെ മാത്രമേ ശരി തെറ്റി മനസ്സിലാക്കി കൊണ്ടുവരാൻ പറ്റൂ. അത്രയുമേ എനിക്ക് പറയാനുണ്ടായിരുന്നു. അമിതമായ ശിക്ഷണം അവനെ കൂടുതൽ അപകടകാരിയാക്കും. പെൺകുട്ടികൾ പൊരിച്ച മീനിൻ്റെ കഥ പറയാറുണ്ട് എക്കാലത്തും. അതേപോലെ അർഹിക്കുന്ന പരിഗണനയും സ്നേഹവും കിട്ടാതെ പോയ ഒരപ്പു. അവൻ പലരിലുമുണ്ട്. ചേർത്ത് നിർത്തി ഒരു തലോടലിലും ഉമ്മയിലും അലിഞ്ഞു പോകേണ്ടിയിരുന്ന സങ്കടം പെരുകി വർഷങ്ങൾ ആ പിരിമുറുക്കത്തിൽ ജീവിച്ചവരുണ്ട്. ആരുടെയും കുറ്റമല്ല. സാഹചര്യം, അവസ്ഥയും രീതിയുമൊക്കെ പലപ്പോഴും ഇങ്ങനെ ചില സങ്കടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഈ പ്ലാനറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ.